എന്തൊരു തള്ളാണ് എൻ്റെ ജോമോനെ. മാണിസാർ ഉണ്ടായിരുന്നതിൽ തലക്കിട്ട് കൊട്ടിയനെ. കൊടുക്കേണ്ടത് സമയത്ത് കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ തലതിരിഞ്ഞു പോകുമെന്ന് പറഞ്ഞ പണ്ടത്തെ കാർണവന്മാർ പാലക്കാരായിരുന്നു എന്തോ. ജോസ്കർ മാണി എന്ന പാലയെ കിടുകിടെ വിറപ്പിക്കുന്ന പുലി എന്താ ഇപ്പോൾ പറയുന്ന അവകാശവാദം എന്നറിയണ്ടേ? മന്ത്രി സജി ചെറിയാൻ സഭയ്ക്കെതിരായ മോദി വിരുന്ന് പ്രസ്താവന പിൻവലിച്ചത് താൻ ഇടപെട്ടതിനാൽ എന്നാണ്. ഇനിയാണ് ജോസ് കെ മാണിയുടെ യഥാർത്ഥ ലക്ഷ്യം വായിലൂടെ പുറത്തു വരുന്നത്. കടക്കുപുറത്തെന്ന പ്രയോഗം ചോദിച്ചു വാങ്ങുന്ന ഒരു ഡിമാൻഡ്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് 3 സീറ്റിന് വരെ അർഹത ഉണ്ടെന്ന്. ഇടതുമുന്നിൽ നിൽക്കുന്നു എന്ന് കരുതി സഭാ വിഷയങ്ങളിൽ പ്രതികരിക്കാൻ ഒരു നിയന്ത്രണമില്ലെന്ന് പറഞ്ഞാണ് സജി ചെറിയനെ മുന്നണിയിലെ മാണിക്യമേ കരുതിയല്ലാതെ തിരുത്തിയതാനാണെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ഉയർത്തുന്ന അവകാശവാദം. ബിഷപ്പുമാർക്കെതിരായ മന്ത്രി സജി ചെറിയാന്റെ പരാമർശത്തിൽ കേരള കോൺഗ്രസ് ഇടപെട്ടു. ഈ വിഷയം മുന്നണി നൃത്തത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്രേ. അങ്ങനെ താൻ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സജി ചെറിയാൻ പരാമർശം പിൻവലിച്ചതത്രേ. അല്ലെങ്കിൽ ബിഷപ്പുമാർ സജി ചെറിയാനെ ഏതാണ്ട് തകർത്തിനെത്രേ. അങ്ങനെ പോകുന്നു ജോസ് കെ മാണിയുടെ വീമ്പിളക്കലുകൾ. എന്താണ് പിന്നാമ്പുറത്ത് നടന്നതെന്ന യഥാർത്ഥ കഥയോർത്ത് ഊറിച്ചിരിക്കുകയാണ് ഇപ്പോൾ പിണറായി വിജയനും സജി ചെറിയാനും ഇ പി ജയരാജനുമൊക്കെ. ബി ജെ പി നേതാക്കൾ വിരുന്നിന് വിളിച്ചപ്പോൾ ചില ബിഷപ്പുമാർക്ക് രോമാഞ്ചമുണ്ടായെന്നാണ് സജി ചെറിയാൻ അന്ന് പറഞ്ഞത്. മുന്തിരിവാറ്റിയതും കേക്ക് കഴിച്ചപ്പോഴും മണിപ്പൂർ വിഷയം അവർ മറന്നു. പോയ ബിഷപ്പുമാർ മണിപ്പൂരിനെ കുറിച്ച് മിണ്ടിയില്ലെന്നും അവർക്ക് അതൊരു വിഷയമായിരുന്നില്ലെന്നും പുന്നപ്ര വടക്ക് സി പി എം ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യവേ സജി ചെറിയൻ കുറ്റപ്പെടുത്തിയിരുന്നു. ഇപ്പോഴല്ലേ മനസ്സിലായത് ആ പരാമർശം ചെന്നുകൊണ്ടത് വേദനിപ്പിച്ചത് ബിഷപ്പുമാരെക്കാൾ മുമ്പ് ജോസ് കെ മാണിയായിരുന്നു എന്ന്. ഉടൻ തന്നെ തന്റെ പരാമർശത്തിലെ കേക്ക് വൈൻ രോമാഞ്ചം തുടങ്ങിയ പ്രയോഗങ്ങൾ സജി ചെറിയൻ പിൻവലിച്ചു മാന്യമായിട്ട്. എന്താ കാരണമെന്ന് സജി ചെറിയൻ പറയുന്നത്, തന്റെ ചില പരാമർശങ്ങൾ പ്രയാസമുണ്ടാക്കിയെന്ന് താനുമായി അടുപ്പമുള്ള ചില ക്രൈസ്തവ പുരോഹിതർ നേരിട്ടും അല്ലാതെയും അറിയിച്ചു. സ്വാഭാവികം. അതിനെ തുടർന്ന് അതിനെ മാനിച്ച് അതിന് വില കൽപ്പിച്ചാണ് തന്റെ വിവാദ പദപ്രയോഗങ്ങൾ പിൻവലിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. അത് വേദനിപ്പിച്ചെങ്കിൽ താൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. എന്നാൽ പ്രധാനമന്ത്രി നൽകിയ വിരുന്നിൽ മണിപ്പൂർ കലാപത്തെക്കുറിച്ച് മേലധ്യക്ഷന്മാർ പ്രതികരിക്കേണ്ടായിരുന്നു എന്ന നിലപാടിൽ തനിക്കൊരു മാറ്റവുമില്ല. കിട്ടിയ അവസരം അവർ വിനിയോഗിച്ചില്ല. പുരോഹിതർ വിരുന്നിന് പോയതല്ലേ പ്രശ്നം, മറിച്ച് റിപ്പീറ്റ്, പുരോഹിതർ വിരുന്നിന് പോയതല്ല പ്രശ്നം, മറിച്ച് പറയേണ്ടത് പറയാത്തതാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇനി ജോസ് കെ മണി കോട്ടയത്ത് കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞ അടുത്ത വാദം. എൽ ഡി എഫിൽ കേരള കോൺഗ്രസ് എമ്മിന് അധിക സീറ്റിന് അർഹതയുണ്ട്. 3 ലോക്സഭാ സീറ്റുകൾ വരെ ലഭിക്കാൻ യോഗ്യതയുണ്ട്. അക്കാര്യം മുന്നണി നൃത്തത്തിന് അറിയാം. തീരുമാനമെടുക്കേണ്ടത് എൽ ഡി എഫ് ആണ്. അതെ, എം പി കാലാവധി അവസാനിച്ച് പാർലമെന്റ് കുപ്പായം അഴിച്ചുവെക്കാൻ ഒരുങ്ങുന്ന ജോസ് കെ മാണി അടങ്ങിയിരിക്കുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധിക സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഒരുങ്ങുകയാണ് കേരള കോൺഗ്രസ് എം. കേരള കോൺഗ്രസ് എമ്മിന് അധിക സീറ്റുകൾ ലഭിക്കാൻ അർഹതയുണ്ടെന്നും 3 സീറ്റുകൾ വരെ ലഭിക്കാൻ യോഗ്യതയുണ്ടെന്നും ജോസ് കെ മാണി പറയുന്നു. ലോക്സഭാ വിഷയത്തിലേക്ക് ചർച്ച പോയിട്ടില്ല ഇതുവരെ എന്ന് ജോസ് കെ മാണി തന്നെ പറയുന്നു. കേരള കോൺഗ്രസിന് 3 സീറ്റ് വരെ അർഹതപ്പെട്ടതാണ്. അത് നേതൃത്വത്തിനും എൽ ഡി എഫിനും ഒക്കെ അറിയാം. ബാക്കി കാര്യങ്ങൾ എൽ ഡി എഫിലാണ് ചർച്ച ചെയ്യേണ്ടത്. അത് അവിടെ ചർച്ച ചെയ്യും എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഇപ്പോഴും ജോസ് കെ മാണി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോട്ടയം സീറ്റ് സംബന്ധിച്ച് ആദ്യം എൽ ഡി എഫിൽ ചർച്ച നടക്കുമെന്നും പിന്നീട് സ്ഥാനാർത്ഥി തീരുമാനിക്കുമെന്നും ജോസ് കെ മാണി പറയുന്നു. ഇതിനായി സംഘടനാ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ജോസ് കെ മാണി മാധ്യമങ്ങളോട് പറയുന്നു. എന്നാൽ ജോസ് കെ മാണി പറഞ്ഞതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് എന്ന ധാരണ നടക്കാനിടയുണ്ട്. ജോസ് കെ മാണി പറഞ്ഞതുകൊണ്ട് ചർച്ചയെന്നും കൂടാതെ മുന്നണി അത് അംഗീകരിച്ചേക്കും. കാരണം വിജയം 3 സുനിശ്ചിതമാണല്ലോ. അതാണല്ലോ മുന്നണി എം പി ആയിട്ട് കൂടി പാലയിൽ തോമസ് ചാഴിക്കാടനെ മുഖ്യമന്ത്രി വെറുതെ ഒരു കാരണവുമില്ലാതെ നിർത്തി പൊരിച്ചത്. പിന്നെ മുന്നണിയിൽ ജോസ് കെ മാണി പറഞ്ഞ എല്ലാ സീറ്റും ഓക്കെ ആകുമെന്ന് പറഞ്ഞില്ലേ? അത് പക്ഷേ ഇടത് ജനാധിപത്യ മുന്നിൽ അല്ല കേട്ടോ. വേറെ ഏതെങ്കിലും മുന്നിൽ ചെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ കുറഞ്ഞത് 3 സീറ്റ് കിട്ടിയേക്കും. എല്ലാം ഓക്കെ ആകുകയും ചെയ്യും.